മലയാളി മൊബൈലിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ട്. 1996 സെപ്റ്റംബർ 17 കേരളത്തിൽ ആദ്യമായി മൊബൈൽ ഫോൺ വിളി നടന്നത്. മലയാളത്തിന്റെ ഇതിഹാസ കഥാകാരനായ തകഴി ശിവശങ്കരപ്പിള്ളയായിരുന്നു മൊബൈൽ ഫോൺ വഴി മലയാളത്തിൽ സംസാരിച്ച ആദ്യ വ്യക്തി. കൊച്ചിയിലെ ദക്ഷിണമേഖല നാവികസേനാ മേധാവിയായിരുന്ന AR ടണ്ടനുമായി സംസാരിച്ചായിരുന്നു ഉദ്ഘാടനം നടത്തിയത്. ഇന്ത്യയിൽ മൊബൈൽ ഫോൺ അവതരിച്ച് ഒരു വർഷം കഴിഞ്ഞാണ് കേരളത്തിൽ മൊബൈൽ എത്തിയത്. 1995 ജൂലൈ 31 അന്നത്തെ കേന്ദ്ര ടെലികോം മന്ത്രി സുഖറാം ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസുവിനെ വിളിച്ചായിരുന്നു ഇന്ത്യയിൽ മൊബൈലിന്റെ തുടക്കം. കാൽ നൂറ്റാണ്ട് മുമ്പ് ആഡംബര വസ്തുവായിരുന്ന മൊബൈൽ ഫോൺ ഇന്ന് മലയാളികൾക്ക് ശരീരത്തിലെ ഒരു അവയവം പോലെ ഒഴിച്ചുകൂടാനാകാത്തതായി മാറി. പ്രതിവർഷം 1.5 കോടി മൊബൈൽ ഫോണുകൾ വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ കേരളം. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 4.5 കോടി മൊബൈൽ കണക്ഷനുകളാണ് ഇപ്പോഴുള്ളത്. തുടക്കകാലത്ത് ഔട്ട് ഗോയിങ് കോളിന് മിനിറ്റിന് 16.80 രൂപയും ഇൻകമിംഗ് കോളിന് 8.40 രൂപയുമായിരുന്നു നിരക്ക്. സമ്പന്നർ മാത്രം ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ സാധാരണക്കാരന് പ്രാപ്യമാക്കിയത് റിലയൻസ് കമ്പനിയായിരുന്നു. 500 രൂപയ്ക്ക് മൊബൈൽ ഫോൺ നൽകുന്ന പദ്ധതിയിലൂടെ കേരളത്തിൽ സാധാരണക്കാരന്റെ കൈകളിലേക്കും മൊബൈൽ ഫോൺ എത്തിച്ചേർന്നു. എസ്കോട്ടൽ, BPL തുടങ്ങിയ മുൻഗാമികൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചായിരുന്നു റിലയൻസിന്റെ തേരോട്ടം. ഹാൻഡ്സെറ്റുകളിൽ നോക്കിയയ്ക്കായിരുന്നു ആധിപത്യം. 1610 എന്ന വാക്കി ടോക്കി പോലുള്ള മോഡൽ ഹാൻഡ്സെറ്റിലായിരുന്നു തുടക്കം. 0.5 കിലോഗ്രാം ഭാരമുള്ളതായിരുന്നു 1610 മോഡൽ. എറിക്സൺ, അൽക്കാട്ടൽ, സീമെൻസ് തുടങ്ങിയ ഹാൻഡ്സെറ്റുകൾ കൂടി വിപണിയിലെത്തിയെങ്കിലും നോക്കിയയുടെ ആധിപത്യം തുടർന്നു. എന്നാൽ പിന്നീട് ചൈനയിൽ നിന്നുള്ള മൊബൈൽ ഫോണുകൾ വിപണി കീഴടക്കുകയായിരുന്നു. ഇതോടെ മൊബൈൽ ഗ്രാമങ്ങളിൽ പോലും സർവ്വസാധാരണമായി. 2011 ടാറ്റ ഡോകോമോ കമ്പനി സെക്കൻഡ് ക്രമത്തിൽ നിരക്ക് ഈടാക്കാൻ തുടങ്ങിയത് ഈ മേഖലയിലെ വിപ്ലവമായി മാറി. രാജ്യത്ത് നിരവധി കമ്പനികൾ സേവനദാതാക്കളായി രംഗത്തുണ്ടായിരുന്നുവെങ്കിലും BSNL, ജിയോ, വോഡാഫോൺ, ഐഡിയ, എയർടെൽ എന്നീ കമ്പനികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 4,50,91,419 മൊബൈൽ കണക്ഷനുകളാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. ഈ മഹാമാരിക്കാലത്ത് മൊബൈൽ ഫോൺ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിലേക്കും എത്തിക്കഴിഞ്ഞു. കാൽ നൂറ്റാണ്ടിനിപ്പുറം കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് ഉപകരിക്കുന്നതിനും മൊബൈൽ ഫോൺ മാറി. 25 വർഷം കൊണ്ട് സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റം ഉൾക്കൊണ്ട് ഓരോ വ്യക്തിയും ഹൈടെക് ആകുന്നതിനും ആശ്രയിക്കുന്നത് മൊബൈൽ ഫോണുകളെ തന്നെ. CCTV News, കേച്ചേരി.